നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിൽ. പാലക്കാട് 10:30 റോഡ് ഷോ നടത്തും. രാവിലെ 10:15 പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോ തുടങ്ങുന്ന 5 വിളക്കിലെത്തും. അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ. 30 മിനിറ്റ് ആയിരിക്കും റോഡ് ഷോ. ഏകദേശം 50,000 പേരെ അണിനിരത്താനാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തമിഴ്നാട് സേലത്തും പൊതുയോഗമുണ്ട്. AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ തട്ടകത്തിലാണ് മോദിയുടെ പ്രസംഗം. 2014 ആദ്യമായി BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോഴാണ് മോദി അവസാനം സേലം സന്ദർശിച്ചത്. പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്കാണ് സേലത്തെ പൊതുയോഗം. 1996 തിരഞ്ഞെടുപ്പിലാണ് അവസാനം BJP ഇവിടെ മത്സരിച്ചത്. അതേസമയം കേരളത്തിലെ 2 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ മുന്നേറിയിട്ടും BJP 4 മണ്ഡലങ്ങളിൽ തീരുമാനം വൈകുന്നതിൽ അണികൾക്ക് ആശയക്കുഴപ്പം. മറ്റ് 2 മുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടും സാധാരണ രീതിയിലുള്ള പ്രചാരണമല്ലാതെ തീവ്രതോതിലുള്ള നീക്കം നടത്താൻ BJP കഴിയുന്നില്ല എന്നാണ് പ്രവർത്തകരുടെ പരാതി. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അവസരം നൽകാനാണ് സീറ്റുകൾ പലതും ഒഴിച്ചിട്ടതെന്നാണ് പാർട്ടിയിലെ ചർച്ച. എന്നാൽ ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ തഴഞ്ഞ് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നതിലും അസ്വസ്ഥതയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലെ കൺവെൻഷനിൽ മുതിർന്ന നേതാവ് CK പത്മനാഭനെ ഒഴിവാക്കി പത്മജ വേണുഗോപാലിനെ ഉദ്ഘാടകയാക്കിയതിൽ അമർഷവും ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാവില്ല. കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ജില്ലാ സെക്രട്ടറി BB ഗോപകുമാർ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ. എറണാകുളത്ത് മേജർ രവിയോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടെന്നാണ് സൂചന. അവിടെ ഡോക്ടർ KS രാധാകൃഷ്ണനെയും വയനാട്ടിൽ CK ജാനുവിനെയും പരിഗണിച്ചിരുന്നു. ആലത്തൂരിൽ ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ട്. ഇതിലെല്ലാം കേന്ദ്ര ഘടകത്തിൻ്റെതാണ് അന്തിമ വാക്ക്. കേന്ദ്ര ഘടകത്തിന് നിർണായകമാകുന്നത് വിവിധ ഏജൻസികളുടെ സർവേ റിപ്പോർട്ടും സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് രണ്ടാമതേ വരൂ. അതേസമയം ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശത്തിൽ വിവാദം. ഞായറാഴ്ച മുംബൈയിൽ നടന്ന ചടങ്ങിൽ നടത്തിയ പരാമർശം സ്ത്രീകൾക്കെതിരെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതോടെയാണ് വിഷയം ചർച്ചയായത്. തങ്ങൾ പോരാടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല, നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ അല്ല, മുന്നിൽ നിൽക്കുന്ന ഒരു മുഖത്തിനെതിരെയാണ്. ഹിന്ദുധർമ്മത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട്. തങ്ങൾ ഒരു ശക്തിക്കെതിരെയാണ് പോരാടുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി റാലിയിൽ പറഞ്ഞത്. എന്നാൽ ശക്തിയെ ഇല്ലാതാക്കണമെന്നാണ് ഇന്ത്യാ സഖ്യം പ്രഖ്യാപിച്ചത്. ശക്തിയെ നശിപ്പിക്കാനാണ് അവരുടെ നീക്കമെങ്കിൽ ആരാധിക്കാനാണ് BJP തീരുമാനം. എല്ലാ അമ്മമാരും പെൺമക്കളും എനിക്ക് ശക്തിയുടെ രൂപമാണ്. താൻ അവരെ ആരാധിക്കുന്നു. താൻ ഭാരതമാതാവിൻ്റെ വിശ്വാസിയാണ്. അമ്മമാരുടെയും സഹോദരിമാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി താൻ തൻ്റെ ജീവൻ വെടിയാൻ തയ്യാറാണ് എന്നാണ് നരേന്ദ്രമോദി ഇന്നലെ കർണാടകയിൽ പ്രസംഗിച്ചത്. കർണാടകയിലെ ശിവമോഗയിൽ BJP റാലിക്ക് പുറമെ തെലങ്കാനയിൽ നടന്ന റാലിയിലും മോദി ഇക്കാര്യം പരാമർശിച്ചു. പിന്നാലെ പല BJP നേതാക്കളും രാഹുൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു. ഇതോടെ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി രാഹുൽ, പ്രിയങ്ക എന്നിവർ രംഗത്തെത്തി. സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ച് പറയുന്ന നരേന്ദ്രമോദി മണിപ്പൂർ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് സംഭവങ്ങൾ മറക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതേസമയം മോദിജിക്ക് തന്റെ വാക്കുകൾ ഇഷ്ടമല്ല. എപ്പോഴും ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ച് അവയുടെ അർത്ഥം മാറ്റാൻ ശ്രമിക്കുന്നു. അധികാരത്തിന്റെ മുഖംമൂടിയെക്കുറിച്ചാണ് ശക്തി എന്നതുകൊണ്ട് താൻ സൂചിപ്പിച്ചത്. അത്തരമൊരു ശക്തിയാണ് ഇന്ന് ഇന്ത്യയുടെ ശബ്ദം. CBI, ED, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മാധ്യമങ്ങൾ, ഭരണഘടനാ സംവിധാനങ്ങളെല്ലാം അതിന്റെ പിടിയിലാണ്. ബാങ്കുകളിലെ കോടിക്കണക്കിന് രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ മോദിക്ക് ശക്തിയുണ്ട്. എന്നാൽ ലോൺ അടയ്ക്കാനാവാതെ ഒട്ടേറെ കർഷകർ ജീവനൊടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി X-ൽ കുറിച്ചു.